എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണല്ലേ. ഇടയ്ക്കും രാത്രിയും ഒക്കെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴ അങ്ങനെ കൂടുതലായിട്ട് പെയ്യുമ്പോൾ നെറ്റ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്ലോഡ് ചെയ്യാനൊക്കെ ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേറെ കുറച്ച് തിരക്കിലൊക്കെ ആയി പോയതുകൊണ്ട് കേട്ടോ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത്. 2 മണിയായപ്പോൾ നിങ്ങൾ പലരും ഒന്ന് നോക്കണവരുണ്ടെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ പുട്ടുണ്ടാക്കണ പുട്ടുകുറ്റിയുടെ ചില്ല് കിട്ടിയോ എന്ന് കുറേ പേര് കമൻറ്റിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചില്ല് കിട്ടിയിട്ടോ, ഭരതനാണ് കണ്ടു കിട്ടിയത്. നമ്മൾ 2 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടു കിട്ടുന്ന ആൾക്ക്. പിന്നെ ഭരതനെ കിട്ടിയത് കൊണ്ട് പിന്നെ നമ്മൾ അതങ്ങോട്ട്, ഇപ്പോൾ ഭരതനെ നമ്മൾ അങ്ങോട്ട് കൊടുക്കണമെന്നും ഇങ്ങോട്ട് തരണതൊക്കെ ഒരുപോലെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരിതോഷികം ഒന്നും കൊടുക്കാൻ പറ്റില്ല. വീഡിയോ ഒക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൽ കാണിച്ചിരിക്കുന്ന ചന കടല ആ കറി നിങ്ങൾ വെച്ച് നോക്കണം. ഇവിടെ ഭരതൻ്റെ ചേച്ചി അതുപോലെ ഉണ്ടാക്കി നോക്കി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോളാണ് ഫോട്ടോ അയച്ചു തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവളായിരിക്കും ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ പറഞ്ഞു അമ്മേനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു, ഇഷ്ടമായിന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ അതുപോലെ ട്രൈ ചെയ്യുക. അതുപോലെ പുട്ടൊക്കെ പൊടി അതുപോലെ പൊടിക്കാത്തവരുണ്ടെങ്കിൽ അതുപോലെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മുളകൊക്കെ പൊട്ടിക്കാൻ കിട്ടുന്നുണ്ട്. പിള്ളേർക്കൊന്നും സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആയിട്ടാണ് എനിക്കത്. അല്ലെങ്കിലും അല്ല, പിള്ളേർക്ക് ഹോളിഡേ എന്നുള്ളൂ, ഭാരതണ്ട് ജോലിക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചധികം പണികളുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ കർക്കിടക മാസമൊക്കെ അല്ലേ വരാൻ പോകണം. അപ്പോൾ കർക്കിടക സംക്രമം അങ്ങനെ അതിന് പ്രത്യേകിച്ച് അങ്ങനെ ചടങ്ങും കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് വെച്ചാലും എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ അപ്പം ഞാൻ അതൊക്കെ കുറേ പണികൾ ജോലികളൊക്കെ പ്ലാനുണ്ട്. അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്താ ഈ കോവയ്ക്കൊക്കെ കഴുകി വൃത്തിയാക്കി ഞാനിത് കട്ട് ചെയ്യാനായിട്ട് കൊടുന്ന് വെച്ച്. അപ്പോൾ ഭരതന്റെ പറഞ്ഞു എനിക്ക് വേറെ വല്ല പണി ഉണ്ടെങ്കിൽ അത് ചെയ്തോ, കറി വയ്ക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തോളോ, ഇത് ഞാൻ കട്ട് ചെയ്ത് വെക്കാൻ തോന്നും. നമ്മൾ കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ കോവയ്ക്ക സാധാരണമായിട്ട് പണ്ട് തൊട്ടേ അരിയണ പോലെ വട്ടത്തിൽ വട്ടത്തിൽ അങ്ങനെ അരിയുന്നതാണല്ലോ വിചാരിക്കുക. ആളിത് ഭയങ്കര സ്റ്റൈലിൽ ചെരിച്ച് ചെരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന ആയിരിക്കും. ഞാൻ ഇനി ഇളക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെ ചെരിച്ച് ചെരിച്ചിട്ട് പുതിയ മോഡലിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീടൊക്കെ പണിയാൻ ഓരോരുത്തരൊക്കെ സമീപിക്കുമ്പോൾ ഇങ്ങനെ പറയുമല്ലോ, പുതിയ മോഡൽ വേണം, ആ മോഡൽ വേണം, പുതിയ സ്റ്റൈലിൽ വേണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള മോഡലുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ഇതൊക്കെ വ്യൂ ഒക്കെ പുതിയ മോഡലൊക്കെ ഉള്ളതൊക്കെ ചെയ്ത് ശീലമായിട്ടേ. ഇപ്പോൾ ഈ കോവയ്ക്ക വരെ ഇങ്ങനെ പുതിയ മോഡേൺ സ്റ്റൈലിലൊക്കെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഞാനത് കണ്ടൂല്ല. ഇത് ഭയങ്കര വലിപ്പമാണ്. ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര വലിപ്പമാണ്. ഇതിനി വല്ല തൊണ്ടയിൽ കൂടി ഇങ്ങനെ ചത്തു പോകുമെന്നാണ് എനിക്ക് പേടിയുള്ളത്. പിന്നെ അതുപോലെ അതിൽ ഉപ്പും മുളകൊക്കെ പിടിക്കും എന്നുള്ളൊക്കെ ഡൗട്ടാണ്. എന്തായാലും ഞാൻ കുറച്ചധികം സമയം അടച്ചിട്ടിട്ട് പതുക്കെ പതുക്കെയാണ് വേവിച്ചെടുക്കണേ. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ അതിൻ്റെ ആവി വെള്ളം വീണ് പതുക്കെ ആ കുക്കാവുമ്പോൾ നന്നായി തളർന്ന് വേവെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മൾ അതിൽ കുറച്ച് അവസാനം നളിയരൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവസാനം കഴിച്ചപ്പോൾ ആൾ പറഞ്ഞു കേട്ടോ, അയ്യോ ഇങ്ങനെ വെക്കേണ്ടിയിരുന്നില്ല. കുഴപ്പമില്ല, ടേസ്റ്റ് വൈസ് ഓക്കെയാണ്. പക്ഷെ ഇതിൻ്റെ പീസുകൾ ഇങ്ങനെ ഭയങ്കര വലിപ്പം വ്യത്യാസമായിട്ട് അങ്ങനെ ആയിപ്പോയിന്ന് മാത്രം. കുഴപ്പമില്ല. അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ ട്രെയിനായിട്ടൊക്കെ നിർത്തി കഴിഞ്ഞാൽ നന്നായി പഠിപ്പിച്ചെടുക്കാനൊക്കെ പറ്റും. അതിന് ആൾക്ക് തിരക്കൊക്കെ അല്ലേ. അപ്പോൾ സാറില്ല, ഇങ്ങനെ കുറച്ച് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് തരുന്നുണ്ടല്ലോ, അതുതന്നെ വലിയ കാര്യം. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പ് എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറച്ചിട്ടിട്ട് നോക്കും, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചേർക്കുള്ളൂ. കാരണം ചില ഉപ്പിന് ഇപ്പോൾ ഭയങ്കര കനപ്പാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ചില ഉപ്പിന് യാതൊരു വികാരം ഉണ്ടാവില്ല. കുറേ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാലും യാതൊരു വ്യത്യാസം വരില്ല. അപ്പോൾ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ലാസ്റ്റ് കുറച്ച് തേങ്ങ ചെറിയ ചെറുവിത്. അപ്പോൾ ഞാൻ പിട്ടുണ്ടാക്കാനായിട്ട് അങ്ങനെ പറയില്ലേ, നിങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെ പറയില്ലേ, ഉതിർപുട്ടെന്നൊക്കെ പറയണ അത് എളുപ്പപ്പണിയാണ്. നമുക്ക് പുട്ടുണ്ടാക്കണമെങ്കിൽ മറ്റത് കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വേണം. നേരെ മറിച്ച് നമുക്കിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് നളിയരും ഒക്കെ കൂടി ഇങ്ങനെ തട്ടി അമർത്തി മിക്സ് ചെയ്തതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ അങ്ങോട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പുട്ടിന് പുട്ടുമായി, പണിയും മെനക്കെടുവില്ല. അപ്പോൾ വേഗം വേഗം ജോലി കഴിയേണ്ട സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ നല്ല സഹായമാണ്. എന്താ കണ്ടില്ലേ, 2 ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റീമറിൽ ചെറിയ ചെറിയ കുത്തുകളുണ്ട്. അപ്പോൾ അതിൽക്കൂടെ ഞാൻ അങ്ങനെ അരിപ്പൊടി ഉറന്ന് വീഴണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. 2 ഇല പീസുകൾ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ വെതിറി വെതിറി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നന്നായി ഒന്ന് വെന്തതിന് ശേഷം ഒന്ന് ഇളക്കി നമുക്ക് എല്ലായിടത്തും ഒക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇളക്കി ഒന്ന് മിക്സാക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്തിരി ഇങ്ങനെ ഒരു കട്ട പിടിച്ച് കിടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയായി കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് ഈ ചൂടോടു കൂടി വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പക്ഷേ മധുരമില്ലാതെ എന്തെങ്കിലും കറി കൂട്ടി കഴിക്കണം എന്നുള്ളവർക്ക് അപ്പോൾ അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മധുരമൊന്നും ഇട്ടിട്ടില്ല.
ആവശ്യത്തിന് കഴിക്കാൻ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് തീ ഓഫ് ചെയ്യാൻ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു കറി വെച്ചിട്ടുണ്ട്, ഒരു തക്കാളിക്കറി, പെട്ടെന്ന് തട്ടി കൂട്ടണ ഒരു തക്കാളിക്കറി വെച്ച് കോവയ്ക്കുപ്പേരിയൊക്കെ ആയിട്ട് ഭരതണ്ണ അങ്ങനെ ഭരതണ്ണ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ സൺഡേ മേടിച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ ബാക്കി കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാ പ്രാവശ്യവും നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് തന്നെ ഉണ്ടാക്കുക. അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കാം. കാരണം ഞാൻ ഇതിന് മുന്നേ ചിക്കൻ റോസ്റ്റ് പോലെ ഒരു വീഡിയോയിൽ കാണിച്ചപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതൊരു എളുപ്പപ്പണിയാണ്. അതായത് നമ്മളിങ്ങനെ സവോള വൃത്തിയാക്കി അത് വഴട്ടി അതുപോലെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതിനൊക്കെ നമുക്ക് സമയമില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ചട്ടിയിൽ വെച്ചിട്ട് ചിക്കൻ വേവിച്ചെടുത്തിട്ട് പിന്നീട് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഒരു എളുപ്പപ്പണിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന സംഭവമാണത്. അതുപോലെ സവാളയൊക്കെ വൃത്തിയാക്കി വന്ന് അതൊക്കെ വഴട്ടി നല്ല ബ്രൗൺ കളറായിട്ട് അതിലേക്ക് ചിക്കൻ ഇടണേളും ആദ്യം നമ്മൾ ചിക്കൻ വേവിച്ചതിന് ശേഷം ഇത് നല്ല ക്രിസ്പി ആയിട്ട് ബ്രൗൺ കളറാക്കിയിട്ട് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നമ്മൾ ആവശ്യത്തിനുള്ള ചേരുവകളൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് അതൊന്ന് ബ്ലെൻഡാവാനായിട്ട് ഒരു തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തൈരും ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി കൂട്ടി തിരുമ്മി വൃത്തിയാക്കി ഒതുക്കി അവിടെ വയ്ക്കുക. അധിക നേരമൊന്നും ഞാൻ വയ്ക്കുന്നില്ല കേട്ടോ, കാരണം ഞാൻ പെട്ടെന്ന് തന്നെ കറി വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഇടയിൽ കറി വയ്ക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ക്ലീനിങ് എന്ന് വെച്ചാൽ മെയിനായിട്ടും ഒരേ റൂം ഒരേ ദിവസം ക്ലീൻ ചെയ്യാൻ ഞാൻ മുന്നേം പറഞ്ഞാറുണ്ട്. ഒന്നിച്ച് അങ്ങോട്ട് ഒറ്റ വർക്കായിട്ട് അങ്ങനെ ചെയ്യാറില്ല. ഇനിയെന്ന് വെച്ചാൽ നമുക്ക് കർക്കിടക മാസമൊക്കെ വരാൻ പോകാണല്ലോ. അപ്പോൾ കർക്കിടക സംക്രമം അത് സംബന്ധിച്ച് നമ്മളെല്ലാവരും വീടൊക്കെ നന്നായി വൃത്തിയാക്കും, അതുപോലെ തന്നെ പുറമേയും പരിസരവും കാര്യങ്ങളൊക്കെ നന്നായി ക്ലീൻ ചെയ്യും. ഇപ്പം മഴയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്ത് നിറയെ പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ പുല്ല് ചെത്തുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇവിടെ അടുപ്പിൽ വെക്കാൻ പോകണ്ടോ. നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ തിരി ചകിരിയിൽ വെച്ച് അങ്ങ് കത്തിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തിപ്പിടിക്കും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേറൊരു ചകിരി കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കത്തിക്കൊള്ളൂട്ടാ. പിന്നെ നമുക്കങ്ങ് ജസ്റ്റ് ഒന്ന് വിറക് ഒരെണ്ണം എക്സ്ട്രാ വെച്ച് കൊടുത്താൽ മതി. പിന്നെ രാവിലെ നമ്മൾ ചോറ് വെച്ച് അടുപ്പിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചൂട് ഓൾറെഡി അടുപ്പിനുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ കത്തിക്കോളൂട്ടാ. അപ്പോൾ നമുക്ക് അടുക്കള കിച്ചൺ സ്ലാബ് മൊത്തമാണ് ഇന്ന് വൃത്തിയാക്കുന്നത്. കിച്ചൺ സ്ലാബും പാത്രങ്ങൾ, അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് വേറെ അപ്പുറത്ത് മാറ്റി കൊണ്ടുവയ്ക്കണം, മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഇവിടെ ഒന്ന് തീ പിടിപ്പിച്ച് ഇതിൽ ചിക്കനൊന്ന് അടുപ്പത്ത് വെച്ചതിന് ശേഷം വേണം ബാക്കി അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളൊക്കെ കിച്ചണിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റണമെന്ന് ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല. അതൊക്കെ മാറ്റി കൗണ്ടർ ടോപ്പൊക്കെ പ്ലെയിൻ ആക്കിയിട്ടു, അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുക. സൈഡിലുള്ള ടൈലും അങ്ങനെയുള്ളതെല്ലാം ഒന്ന് കഴുകി ഓരോ ദിവസം ഓരോ റൂമായിട്ട് അങ്ങ് കഴുകുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു എളുപ്പത്തിൽ പെട്ടെന്ന് വയ്ക്കാവുന്ന ചിക്കൻ കറിയാണ്. നമ്മൾ കൂടുതൽ സമയം അങ്ങനെ വന്ന് കൂടെ നിൽക്കുകയൊന്നും വേണ്ട. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയതായാലും അങ്ങനെ വാരിയിട്ടിട്ട് അങ്ങ് വേവിച്ച് വെക്കുന്ന പുട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ കൂടുതലായിട്ട് ക്ലീനിങ്ങിലേക്ക് ഇറങ്ങുന്ന ദിവസം ബാക്കി കുക്കിങ്ങിൻ്റെ ജോലികൾ നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ തട്ടിക്കൂട്ട് തരികയുടെ കറികളൊക്കെ അതൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെ ആയാലും എന്തൊക്കെ രീതിയിലുള്ള ഭക്ഷണമായാലും അതെല്ലാം കഴിക്കുന്ന രീതിയിൽ പിള്ളേരേനെയും കെട്ടിനെയൊക്കെ പ്രാപ്തരാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് കേട്ടോ. നമുക്ക് അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കണ്ടെന്നല്ല പറയണേ, ഇഷ്ടമുള്ളതും ഉണ്ടാക്കണം, ഇത്തിരി ഇഷ്ടക്കുറവുള്ളതും കഴിക്കണം, അങ്ങനെ എല്ലാതും കഴിക്കണം. ഇത്തിരി കൂടുതലിഷ്ടം കുറവ് ഇഷ്ടം അങ്ങനെ പോരെ. അപ്പോൾ അതാ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം കൂടി വാരി പൊത്തി വെച്ചെങ്കിൽ അങ്ങ് ഇപ്പം ഇത്തിരി ഒന്ന് വെളിച്ചെണ്ണ അടിയിൽ ആക്കി കൊടുക്കാം, കാരണം അടി പിടിക്കാൻ പാടില്ലല്ലോ. ഇനി നന്നായിട്ട് തീയും കത്തുന്നെങ്കിൽ ഈ ചട്ടി ചൂടാവുന്നതോടുകൂടി തന്നെ ഈ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടത് വെന്തോളും. നേരെ മറിച്ച് നമ്മളിത് അടുപ്പിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ സവോള കാര്യങ്ങളൊക്കെ ഇട്ട് സവോള നന്നായി മൂത്ത് വന്ന് അതിന് ശേഷമൊക്കെ ചിക്കൻ ഉണ്ടെങ്കിൽ കുറേ സമയം നമുക്കിവിടെ ചിലവാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നന്നായിട്ടൊന്ന് വേവാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സവോളയൊന്നും ഇപ്പോൾ ഈ സമയത്ത് ചേർക്കുന്നില്ല. ഇനി നമുക്കിത് അടച്ചിട്ടിട്ട് മുടി വെച്ച് വേവിക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടങ്ങ് കയറുമ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ആ വെള്ളത്തിൽ കിടന്ന് വേവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊന്ന് വെന്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മല്ലിമടിയും മുളക് മുടിയൊക്കെ പുരട്ടി വെച്ച പാത്രമല്ലേ, അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചുറ്റിച്ചിട്ട് നമുക്കത് ഒഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പം
ഞാൻ പറഞ്ഞല്ലോ ഈ കർക്കിടക മാസം തുറന്നതിനെ സംബന്ധിച്ച് മൊത്തം ക്ലീൻ ചെയ്യുക. അത് 2 ദിവസം മുമ്പൊക്കെയാണ് എല്ലാം തേച്ചൊരച്ചൊക്കെ കഴുകാൻ തോന്നുന്നു. പക്ഷേ ഞാനിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ റൂമുകളായിട്ട് വൃത്തിയാക്കും. മുകളിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങും, റൂഫ് കാര്യങ്ങൾ അതൊക്കെ അടിച്ചിട്ട് ഫാനൊക്കെ തുടച്ചിട്ടതിന് ശേഷം ജനല തട്ടും. അത് കഴിഞ്ഞ് മേശപ്പുറം അങ്ങനെയുള്ള സംഭവങ്ങൾ, കട്ടിൽ അങ്ങനെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം, പൊടിയൊക്കെ തട്ടിയതിന് ശേഷം ലാസ്റ്റ് ഫ്ലോറ് ക്ലീൻ ചെയ്തെടുക്കുക. അങ്ങനെയുള്ളൊരു സ്റ്റേജിൽ അപ്പോൾ ഒരേ ദിവസം ഓരോ റൂമായിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കിച്ചണിൻ്റെ കാര്യങ്ങളാണ് നോക്കണത്. അതുപോലെ തന്നെ പുല്ല് വലിക്കുക, പുല്ലിയത്ത് വൃത്തിയാക്കുക, അങ്ങനത്തെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ഒരു 2 ആഴ്ച കൂടിയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ആ സമയത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ടൂറിൻ്റെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് കറക്റ്റ് 14-ാം തീയതി ഞായറാഴ്ചയാണ്. അപ്പോൾ അന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ പതുക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതാ അത്യാവശ്യം നമ്മൾ ആ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചുറ്റിച്ചെടുത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇനി ഇതിൽ കിടന്ന് അങ്ങ് വേവട്ടെ. അപ്പോൾ നമുക്കിങ്ങനെ അടിക്ക് പിടിച്ച് പോവോ അങ്ങനെ ഇപ്പോഴും നോക്കാൻ പറ്റിയില്ലെങ്കിലും ടെൻഷനൊന്നുമില്ല, നമുക്കിവിടെ വെച്ച് ധൈര്യമായിട്ട് പോവാം. അപ്പോൾ നമുക്ക് കുറച്ച് മസാലകളൊക്കെ പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മസാലയൊക്കെ ഇതൊന്ന് ചൂടാക്കി വറുത്ത് പൊടിച്ചു വെച്ചാൽ ആ പണി കഴിഞ്ഞല്ലോ. നമ്മളപ്പോൾ മസാല വറുത്ത് പൊടിച്ച്, ഞാൻ പറഞ്ഞ കൂടുതൽ അങ്ങനെയുള്ള മറ്റ് മസാലകൾ ഞാൻ ചേർക്കാറില്ല. ഇപ്പോൾ ഈ ഒരു ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷം, അതായത് മറ്റേതിന് എന്തോ ഒരു മുറുക്കാൻ്റെ മണമോ അങ്ങനെ എന്തൊക്കെയാണ്, അപ്പോൾ അതിന് ശേഷം ഞാൻ കൂടുതലും ഈ പറഞ്ഞ അതായത് വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ തന്നെ കുരുമുളക്, പെരിഞ്ജീരകം, ഈ 4 ഐറ്റംസ് മാത്രമേ നമ്മൾ ചേർക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അരയ്ക്കാനായിട്ട്, അത് പൊടിച്ച് കഴിഞ്ഞാൽ പൊടി ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കുക. അരയ്ക്കാനായിട്ട് നമുക്ക് ഒരു പകുതി സവോളയും ഒരു പകുതി തക്കാളിയും എടുത്തിട്ട് അത് മാത്രം അരച്ചെടുക്കുക കേട്ടോ. നമ്മൾ അത് ഫുള്ളായിട്ട് അരയ്ക്കരുത്, ഈ പകുതി അളവിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ നല്ല നന്നായിട്ട് ഒരുവിധം ഒരു വെന്ത ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നന്നായി വെന്തിട്ടുണ്ട്. നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള അരപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കഷ്ണത്തിൽ നമ്മൾ പകുതി തക്കാളി എടുത്തത്, പുളിയുടെ ആവശ്യത്തിന് നമ്മൾ ഓൾറെഡി അത് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് തൈര് ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് പുളിയുള്ള തൈര് തന്നെയായിരുന്നു. പിന്നെ അതുപോലെ ഇതിനെ ഗ്രേവിക്ക് വേണ്ടി, കണ്ടമാനം ഗ്രേവി ഉണ്ടാവാൻ പാടില്ല, കുറച്ച് ഗ്രേവി അതിങ്ങനെ പുരണ്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പകുതി തക്കാളി പകുതി സവോള എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റാണ്, അതിൻ്റെ ഒരു അളവ്. അത് ഫുള്ളെടുത്താൽ കുറേ അധികം ഇങ്ങനെ വിളവിളന്നിനെ കുറേ മസാലയായിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഇതിനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച പൊടി മാറ്റി വെച്ചിട്ടുണ്ട്, അത് കുറേ അധികം സമയം കിടന്നിട്ട് ഇങ്ങനെ ഇതിൽ വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് അവസാന സമയത്ത് ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ നടുവ് കീറിയിട്ടുള്ള പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, ഇത്രയും ഇട്ട് കൊടുക്കുകയാണ്. ഇനി ജസ്റ്റ് അതൊന്ന് വാടിക്കിട്ടാൻ വേണ്ടി അതൊന്ന് മൂടിയിടുക. അപ്പോൾ അതിൻ്റെ ചൂടിൽ കിടന്നിട്ട് അങ്ങ് വാടിക്കോളൂല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ സംക്രാന്തി അതിൻ്റെ പണികൾ കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ യാത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇതൊക്കെ ചെയ്ത് വെച്ചാൽ സമാധാനമായിട്ട് നമുക്ക് പോയിട്ട് വരാമല്ലോ. ഇപ്പോൾ നമ്മുടെ മസാലകൾ, ഇത് കുരുമുളക് പൊടി മാത്രമല്ല കേട്ടോ, പെരിഞ്ജീരകവും കൂടി ഉണ്ട്. അപ്പോൾ അതാണ്. പിന്നെ ഈ മസാല ഒട്ടും കൂടുതലില്ല കേട്ടോ, ഭയങ്കര കുത്തോ അങ്ങനെ ഒന്നുമില്ല. ഇതെല്ലാത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കറക്റ്റാണ് ഇത്. നമ്മളിതിലേക്ക് തക്കാളിയും എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാം പുരണ്ട് വരുമ്പോൾ കറക്റ്റാണ്, ഒട്ടും കൂടുതലില്ല. ഒരു വലിയ ടീസ്പൂണ് കുരുമുളകായാലും അത് നമ്മൾ മിക്സിയിലിട്ടിട്ട് തന്നെയാണ് പൊടിച്ചെടുക്കണത്. കാരണം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പൊടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സിയിൽ നന്നായിട്ടൊന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം പൊടിഞ്ഞ് കിട്ടും. പിന്നെ ഫൈൻ പൗഡർ ആയില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് തരിയൊക്കെ അവിടെ എവിടെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ, ഞാൻ ആദ്യം നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന മിക്സിയിലേക്കാണ് ഈ മസാലകളിട്ട് പൊടിച്ചത്. അതിനുശേഷമാണ് നമ്മൾ തക്കാളിയും ഒക്കെ പൊടിച്ചത്. ഇനി അതിൻ്റെ ബാക്കിയുള്ള തക്കാളി ഉണ്ടല്ലോ, ബാക്കിയുള്ള തക്കാളി കുനുകുന കുനുകുനാന്ന് അറിഞ്ഞിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അരയ്ക്കുമ്പോൾ അതിനെ നല്ല, പിന്നെ ഇതിന് അത്ര പുളിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ കിട്ടുന്ന തക്കാളിയൊന്നും അങ്ങനെ പുളിയില്ല, നല്ലോണം ഫ്ലഷ് ആയിട്ടുള്ള ടൈപ്പ് തക്കാളികളാണ്. അപ്പോൾ ബാക്കിയുള്ള നിലയ്ക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല ഫ്രഷ് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഇതുവരെ സവോളയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാ ഇപ്പോഴാണ് സവോള ചേർത്ത് കൊടുക്കണേ. നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട്
ആ അല്ലിക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ കറിയിലേക്ക് ആയാലും ഒട്ടും എണ്ണ വളരെ കുറച്ച്, അതൊന്നും അടി പിടിക്കാതിരിക്കാൻ വേണ്ടി അടിയിൽ ഇത്തിരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സവാള നമ്മളിങ്ങനെ ഇടുമ്പോൾ തന്നെ കൈ കൊണ്ട് ഇങ്ങനെ ഉലർത്തി ഉലർത്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരേപോലെ മൂത്ത് കിട്ടുകയും ചെയ്യും, എല്ലാതും കട്ട പിടിക്കാതെ വൃത്തിക്ക് കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മുരിഞ്ഞ് വരണ പോലെ, നമ്മൾ വെറുതെ സവാള വഴറ്റണ പോലെയല്ല, ബിരിയാണിയിലേക്ക് നമ്മൾ ടോപ്പിംഗ് ആയിട്ട് ഇടില്ലേ, അപ്പോൾ അത്യാവശ്യം നന്നായി മുരിയിച്ചെടുക്കില്ലേ, അതുപോലെ വേണം വറുത്തെടുക്കാനായിട്ട്. അങ്ങനെ വറുത്തിട്ട് ഈ കറിയിലേക്ക് ഇടുമ്പോൾ കറിയുടെ കളറ് ടേസ്റ്റ് അതൊക്കെ വേറെ ലെവലിലേക്ക് എത്തും കേട്ടോ. അപ്പം നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചിടുകയാണ്. ഓടി വന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതാ കുറച്ചൊക്കെ ഇങ്ങനെ മെറൂൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഒരേപോലെ, എല്ലാം ഒരേ ഭാഗത്ത് ഒരേപോലെ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ അവിടേക്കൊന്ന് പോയ സമയം കൊണ്ട് ഇവിടെ കുറച്ച് അധികം ഒരു ഭാഗത്ത് കുറച്ചധികമായി, അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ല ക്രിസ്പായിട്ട് ആവണം. അപ്പോൾ അതാണ് ഈ ഒരു കറിയുടെ ഹൈലൈറ്റ്. കണ്ട കരിഞ്ഞു പോയിട്ടൊന്നും ഇല്ല കേട്ടോ, നല്ല അങ്ങനെ കിരികിരാന്നെ ക്രിസ്പായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മെറൂൺ കളറിലേക്ക് വന്നില്ലേ. ഇപ്പം ഈ കറി ആയാലും ആ തക്കാളിയൊക്കെ അതിൽ കിടന്നിങ്ങനെ അതിൻ്റെ ഒന്ന് പകുതി കുക്കായപ്പോൾ തന്നെ നല്ല കളറായിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ഈ മുരിച്ചു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ വേറെ തള്ളില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണേ, അത് കണ്ടത് വിശ്വസിച്ചാൽ മതി. ഞാൻ പറയുമ്പോൾ കുറച്ച് ചിലപ്പോൾ കൂട്ടി പറഞ്ഞൊന്ന് വരും, നമ്മൾ സ്വാഭാവികമാണുള്ളത്. നമ്മുടെ സ്വന്തം കാര്യം പറയുമ്പോൾ നമ്മളെങ്ങനെയായാലും കുറച്ച് അങ്ങോട്ട് ഉന്തിത്തള്ളി അങ്ങോട്ട് എക്സ്ട്രാ പറയും. പക്ഷേ നിങ്ങളതൊന്നും വിശ്വസിക്കേണ്ട, നിങ്ങളിപ്പോൾ ഇതാ നേരിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് പറ, കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കണ്ണിനെ വിശ്വസിക്കുക കേട്ടോ. ഞാൻ പിന്നെ സ്വാഭാവികമായിട്ട് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആ ഒരു ഓളത്തിൽ ഞാൻ ചിലപ്പോൾ ഒത്തിരി അങ്ങനെ തള്ളി എന്നൊക്കെ വരും. അപ്പോൾ നിങ്ങളതൊക്കെ ക്ഷമിക്കുന്ന വിചാരിക്കണം. അപ്പോൾ ഇനി ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ ഇതിൽ ഈ കനലിലാണ്, ഇപ്പോൾ നമുക്ക് തീയും കാര്യങ്ങളൊന്നും ഇല്ല, കനലിലാണ്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല സൂപ്പറാണ്. പക്ഷേ ഇത് നല്ല എളുപ്പ പണിയാണ്. നമുക്ക് ആദ്യം തന്നെ ഇതങ്ങ് അടുപ്പത്ത് വെച്ച് ബാക്കിയുള്ള പണികളൊക്കെ സാവകാശം പോലെ പാട്ടും പാടിയിരുന്ന് ചെയ്യാവുന്നതല്ലോ, കണ്ടില്ലേ. അപ്പോൾ ഇത് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചാൽ എല്ലാവർക്കും വേണ്ടി ഇത് സമർപ്പിക്കുന്നു. ആ അതാ നല്ല അടിപൊളി. അപ്പോൾ ഇതിൽ കാശ്മീരി ചില്ലിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതിലാണ് നമ്മളെ തക്കാളി അരച്ച് ചേർത്തില്ലേ, അരച്ച് ചേർത്തതിനാണ് ഇത്ര ഒരു റെഡ് കളർ. പിന്നെ നമ്മൾ ആ മൊരിച്ച് ചേർത്തില്ലേ, ആ മൊരിച്ച് ചേർത്തത് അതിലങ്ങനെ അലിയുമ്പോഴാണ് ഈ കളർ കിട്ടണത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ആ സമയമാകുമ്പോഴത്തേക്കും ഞാൻ അടുക്കളയിലത്തുള്ള എല്ലാ പാത്രങ്ങളും മൂന്ന് മേശമൊക്കെ കൊണ്ടുവച്ച് അടുക്കള ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത്, ഫുൾ ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ ഫുൾ സാധനങ്ങൾ ഒഴിവാക്കിയതിന് ശേഷം നമ്മുടെ ജനലൊക്കെ തുറന്നിട്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞ് കുറച്ച് നേരം പോയിട്ട് റെസ്റ്റ് എടുത്തു, കുറച്ച് ഫോണൊക്കെ നോക്കി, കുറച്ച് കമൻസിനൊക്കെ റിപ്ലൈ കൊടുത്ത്, കമൻസൊക്കെ കണ്ട് സന്തോഷിച്ച് റിലാക്സ് ചെയ്ത് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ജോലികൾ ചെയ്യണേ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഓടിപ്പോയിട്ട് കുളിക്കാൻ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല ഫ്രഷ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ കറിയുടെ മണമോ അങ്ങനത്തെ ഒന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. പിന്നെ ഇതിവിടെ ക്ലീനിങ് ഉരച്ച് കഴുകൽ പണിയൊക്കെ ആയിട്ട് കുറച്ച് അത്യാവശ്യം വയ്യാതെ ആയിട്ടുണ്ടാവും. എന്നിട്ട് വന്നിട്ട് ഇത്ര അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറിയും കൂടി ഫുഡ് കഴിക്കാമെന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ജനലൊക്കെ ഒന്ന് നന്നായിട്ട് പൊടി തട്ടിയെടുക്കുകയാണ്. ജനല അങ്ങനെ അധികം തുറന്നിട്ടിട്ട് വീഡിയോയിൽ അങ്ങനെ കാണിക്കാറില്ല അല്ലേ. കാര്യം നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ ഒത്തിരി വെളിച്ചം കൂടുതൽ കിട്ടാനായിട്ടാണ് ജനലിനെ തുറന്നിട്ടുന്നത്. അടുക്കളയിലേക്ക് നമുക്ക് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്, പക്ഷേ ഈ വീഡിയോയിൽ കാണുമ്പോൾ അത് ഭയങ്കര ഇരുട്ടായിട്ട് തോന്നുന്നു. ഞാനിപ്പോൾ ഇത് തന്നെ ഇത്തിരി ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടാണ് ഇത്രയും ഇത്ര നമുക്ക് ക്യാമറയിൽ കാണണം. നമുക്ക് നേരിട്ട് കാണുമ്പോൾ പുറത്തുനിന്നും നല്ല വെളിച്ചമുണ്ട്, അടുക്കളയിലും നല്ല ട്യൂബ് ലൈറ്റാണ് ഇട്ടേക്കണത്, അപ്പോൾ നല്ല വെളിച്ചമുണ്ട്. പക്ഷേ ഈ ജനലെ തുറന്നു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ഗ്ലെയർ അടിച്ചിട്ട് ഒന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പിടിക്കുന്ന സമയത്ത് അങ്ങനെ ജനല തുറന്നിടാത്ത കേട്ടോ. പിന്നെ എനിക്ക് പേടിയാണ്, വല്ല ഇങ്ങനത്തെ പൂച്ച പോലത്തെയൊക്കെ ജനലിൽ കൂടെ അങ്ങ് കയറി വരുമോ, അങ്ങനത്തെയൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് തുറന്നിട്ടുണ്ടെങ്കിലും ഒരു കഥകൾ ഇങ്ങനെ തുറന്നിട്ടുള്ളൂ, അപ്പോൾ ആ ഭാഗം മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ കിച്ചൺ സ്ലാബിൽ എപ്പോഴും നമ്മൾ ജോലികൾ ചെയ്യുമ്പോഴൊക്കെ എണ്ണ അല്ലെങ്കിൽ അഴുക്ക് കരിപ്പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ അങ്ങനെ വല്ല കരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടാവും. അതുപോലെ തന്നെ ഈ സൈഡിൽ വാളിൽ ഒട്ടിച്ചിരിക്കുന്ന ടൈല്, നമ്മളൊക്കെ വീട് പണിയുന്ന സമയത്ത് അങ്ങനെ കുറേ വെറൈറ്റി കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ എന്നാ പറഞ്ഞല്ലോ, നമുക്ക് അധികം പൈസ ഒന്നും ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഈ വീടൊക്കെ പണിയുന്നത്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഇങ്ങനെ ഒരു വീട് പണി തീർക്കാൻ പറ്റുമോ, അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഡിസൈനൊക്കെ ഉള്ള ടൈലുകൾ, ഓരോ തീമൊക്കെ ആയിട്ടുള്ള ടൈലുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം.
ഇങ്ങനെ ഫ്ലോറിൽ എന്താ പറയുക, ചുമരുമ്പോൾ അവിടെ ഒട്ടിച്ചിരിക്കുന്ന ടൈപ്പ് ഒക്കെ കേട്ടോ. നമ്മളതൊരു ഐവറി കളറ്, സാധാരണ പ്ലെയിൻ കളർ തന്നെയാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമുണ്ടോ. വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് വൃത്തിയാക്കണ പണിയും ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് പ്ലെയിൻ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ഒരു പ്രില്ലിൻ്റെ പോലത്തെ ഒരു ലിക്വിഡ് സോപ്പ്, ലിക്വിഡ് രണ്ട് ഡ്രോപ്പ് ഒഴിച്ചിട്ടുള്ളൂ, പിന്നെ എനിക്ക് വെള്ളം ഒഴിച്ചൊക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ സിനിമ പാട്ടിൽ പറഞ്ഞിരിക്കണ പോലെ കടലിലെ ഓളവും ഈ പ്രില്ലിൻ്റെ പതയും അടങ്ങുകയില്ല എന്നൊരു പാട്ടില്ലേ, അതുപോലെയാണ്. അപ്പോൾ കുറച്ച് നമ്മൾ രണ്ട് ഡ്രോപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട്, ജസ്റ്റ് രണ്ട് ഡ്രോപ്പ് ഇട്ടിട്ടുള്ളൂ, അതിൽ ഞാൻ മുക്കിയിട്ടാണ് കംപ്ലീറ്റ് ഫ്ലോറിലും അതുപോലെ തന്നെ സ്കേർട്ടിങ്ങിലും ജനലിൻ്റെ സില്ലിമിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഉരച്ച് വൃത്തിയാക്കണം. അപ്പം അതൊക്കെ പിന്നെയും പിന്നെയും നമ്മൾ വെള്ളമൊഴിച്ചിങ്ങനെ കഴുകുകയാണെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കണം. എന്താ അപ്പോൾ അത് അത്രയും തീരുമില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് അങ്ങ് ഉരച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ ഒരു ടേബിളിൽ വൈപ്പ് ചെയ്യണ വൈപ്പർ ഉണ്ടല്ലോ, ആ വൈപ്പർ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഫുള്ള് പതയും ചെളിയും അഴുക്കും എല്ലാം കൂടി അങ്ങ് പോയിരുട്ടാ. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യുക, കാരണം കുറേ വെള്ളമൊഴിച്ച് പിന്നെയും അല്ലെങ്കിൽ നനച്ച് തുടച്ച് പിഴിഞ്ഞ് പിന്നെയും തുടച്ച് പിന്നെയും തുടച്ച് അങ്ങനെ കഴിയില്ല. നേരെ മറിച്ച് നമ്മളാ ടേബിൾ വൈപ്പർ വെച്ചിട്ട് അങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പോരും കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഈ വാഷ് ബേസിനിലേക്കായിട്ട് പ്രത്യേകിച്ച് ഞാൻ കുറേ അധികം സോപ്പ് ഒന്നും ഒഴിക്കണില്ല, കാരണം അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വൈപ്പ് ചെയ്തെടുക്കുന്നത് ഈ വാഷ് ബേസിനിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ അധികം അങ്ങനെ പാത്രം കഴുകലില്ല കേട്ടോ, അപ്പുറത്ത് കൊണ്ടുപോയിട്ട് തന്നെയാണ് പാത്രം കഴുകുള്ളൂ. വർക്ക് ഏരിയയിൽ പാത്രം കഴുകണ, അവിടെ കൊണ്ടുപോയിട്ടേ പാത്രം കഴുകുള്ളൂ. ഇവിടെ ജസ്റ്റ് വല്ല അത്യാവശ്യം വല്ല ഗ്ലാസ് കഴുകുകയും സ്പൂൺ കഴുകുകയും നമ്മളെന്തെങ്കിലും കഴുകി വെച്ചിട്ടുള്ളതാണെങ്കിൽ പോലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്നുകൂടി കഴുകുമല്ലോ. അങ്ങനെയുള്ള കഴുകണ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഈ സിങ്ക് ഉപയോഗിക്കുള്ളൂ. എനിക്കങ്ങനെ ഈ സിങ്കിലിട്ടിട്ട് പാത്രം കഴുകണത് തീരെ ഇഷ്ടമല്ല. സിങ്കിൽ ആൾക്കാർ പാത്രങ്ങൾ സിങ്കിൽ കൂട്ടിയിടുന്ന അതെനിക്ക് കാണുമ്പോഴേ തീരെ ഇഷ്ടമല്ല കേട്ടോ. നമ്മൾ അപ്പോൾ കഴുകാനുള്ള പാത്രങ്ങൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നല്ലാണ്ട് സിങ്കിൽ അങ്ങനെ പാത്രം ഇട്ട് വെക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നന്നായിട്ട് പതയിട്ടുണ്ട്, നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് തേച്ച്. പിന്നെ കുറച്ച് മുന്നേ ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതെ അങ്ങ് ചളി പിളിയൊന്നുമില്ല. എന്നാലും പതയൊക്കെ കളർ മാറിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, നന്നായി അമർത്തിയിട്ട് അങ്ങ് വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് കുറേ കാലമായി, ഇതിൻ്റെ മൂന്നെണ്ണമുള്ളൊരു പാക്കായിട്ടാണ് വാങ്ങിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ മൂന്നെണ്ണത്തിന് 150 അങ്ങനെ എത്രയോ ഉണ്ടായിരുന്നു അതിന് റേറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളിങ്ങനെ വല്ലാതെ അതിൻ്റെ വാലുമ്പ മാത്രം പിടിച്ച് ഒരു വലി വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ കണക്ട് ചെയ്യണം ആ പരന്ന ഭാഗത്തുനിന്ന് ഇങ്ങോട്ടുള്ള വളവില്ല, ആ തുടങ്ങുന്ന ഭാഗത്ത് വെച്ച് ഒടിയും. അങ്ങനെ ഒന്ന് രണ്ട് വട്ടം ഞാൻ എൻ്റെ ബലം പ്രയോഗിച്ചിട്ട് രണ്ട് എണ്ണറ്റോ ഒടിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ അതിൻ്റെ ഹാൻഡിലിമ്മെ പിടിച്ച് അതിനോട് ഭയങ്കരമായിട്ട് നമ്മുടെ ശക്തി കാണിക്കാൻ നിന്നാണ് ഓടിയുന്നു, അല്ലാതെ ഇത്ര ശ്രദ്ധിച്ചും കണ്ടൊക്കെ പെരുമാറി കഴിഞ്ഞാൽ കുറേ കാലം നിന്നോളും, ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ അറ്റത്ത് അങ്ങനെ സ്പോഞ്ച് അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. ഇതിൻ്റെ അറ്റത്ത് സ്പോഞ്ചുള്ള ഒരു ടൈപ്പ് ഉണ്ട്. അത് പിന്നെ എങ്ങനെയാ വെച്ചാൽ അതിൽ നിന്നിങ്ങനെ ഓരോ കഷ്ണം കഷ്ണം ഇങ്ങനെ അടർന്ന് പൊട്ടിയെന്നൊക്കെ പോരും. അപ്പോൾ സ്പോഞ്ചൊന്നുമില്ല, അതിങ്ങനെ വെറുതെ ജസ്റ്റ് പ്ലാസ്റ്റിക് മാത്രമായിട്ടുള്ളതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പൈപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ പൈപ്പിൻ്റെ ആ തുമ്പത്തുണ്ടാവണ ആ ഒരു നെറ്റ് ഉണ്ടല്ലോ, ആ നെറ്റിൻ്റെ ഉള്ളിൽ കുറച്ചൊക്കെ കരട് അങ്ങനെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ വെള്ളം ഭയങ്കര സ്ലോ ആയിട്ടേ വരുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഊരിയെടുത്തൊന്ന് കൊട്ടിയെടുക്കാനുണ്ടാ, അത് എടുക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് വൈപ്പ് ചെയ്തതിന് ശേഷം അതുകൊണ്ട് തുടച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു തുണി കൂടി വെച്ചിട്ട് അങ്ങ് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിട്ടുട്ടാ. അപ്പോൾ നമ്മൾ അതല്ലാതെ പഴയത് ഉപയോഗിക്കണ വല്ല തുണിയെന്നൊക്കെ ആണെങ്കിൽ അത് അഴുക്കുണ്ടെങ്കിലും നമ്മൾ ഇത് തുടയ്ക്കുമ്പോൾ അങ്ങനെ ഒരു പാട് വീഴും. അപ്പോൾ ഞാൻ അവിടെ ചുമരുമെന്ന് തൊട്ടേ അതിങ്ങനെ തുടച്ചെടുത്ത് പോരാൻ കേട്ടോ. ഇപ്പം ഈ ഒരു റോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പുതിയ റോളൊക്കെ ആണെങ്കിൽ നമുക്ക് പ്ലേറ്റുകൾ അതൊക്കെ തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കാം. പുതിയ റോളൊക്കെ ആണെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്തിട്ട് വീണ്ടും ഉണക്കി വീണ്ടും അങ്ങനെ ഉപയോഗിക്കാം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നല്ല ഒട്ടും പാടും കാര്യങ്ങളൊന്നും ഇല്ലാതെ വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പുതിയൊരു പേപ്പർ കയറി എടുത്തത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കഴുകി ഇടയ്ക്ക് കഴുകി പിഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ടാപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയതാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഗ്യാസ് സ്റ്റവും, ആ സമയത്ത് ക്യാമറ ഓഫായി പോയി, ഗ്യാസ് സ്റ്റവും അതിൻ്റെ ഒരു ആ ഗ്യാസ് വെക്കുന്ന ഭാഗം ഞാൻ കുറച്ചൊന്ന് താത്തിയിട്ടിട്ടാണ് വാർത്തിക്കണത്. കാരണം നമ്മൾ 3 അടിയിലാണ് ഈ സ്ലാബ് വാർത്തിരിക്കുന്നത്, എനിക്ക് അത്ര ഹൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 3 അടിയിലാണ് ഈ സ്ലാബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഗ്യാസ് സ്റ്റവ് കയറ്റി വെച്ച് അതിൻ്റെ മുകളിൽ ഒരു കലം കയറ്റി വെക്കുമ്പോൾ നമുക്കത് അവിടെ എന്താ നടക്കണമെന്ന് അറിയണമെങ്കിൽ കൂണി വെച്ച് കയറണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗ്യാസ് സ്റ്റവ് ഇടുന്ന പോർഷൻ മാത്രം ഒന്ന് കുറച്ച് ഒരു 4-5 സെൻറ്റിമീറ്റർ ഒന്ന് താത്തിയിട്ടിട്ട് അവിടെയാണ് ഗ്യാസ് സ്റ്റവ് വെച്ചിരിക്കുന്നത് കേട്ടോ.
ഇനി ഇപ്പുറത്തെ സെക്ഷനിൽ ഈ ഒരു സൈഡും കൂടി വൃത്തിയാക്കി എടുക്കണം. ഇവിടെ പിന്നെ അങ്ങനെ വല്ലാതെ അഴുക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, കാരണം ജസ്റ്റ് പാത്രങ്ങൾ കഴുകിയിട്ടുള്ളത് വയ്ക്കുക, അങ്ങനെ എന്തെങ്കിലും നമ്മൾ പച്ചക്കറി അരിയാനായിട്ടുള്ള കട്ടിംഗ് ബോർഡ് വയ്ക്കുക അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ വൃത്തിയാക്കൽ ടപ്പേ തന്നെ കഴിയും. ഇവിടെ ഒരുപാട് സമയം അങ്ങനെ വൃത്തിയാക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമ്മളതൊന്ന് ആ സോപ്പ് പതിയൊന്ന് വൈപ്പ് ചെയ്തെടുത്ത് ഒരു ഡസ്റ്റ് പാനിലേക്ക് അങ്ങ് എടുത്ത് ഒന്ന് തുടച്ച് വൃത്തിയാക്കുക, അത്രേ വേണ്ടോ കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഫ്ലോറും കഴുകിയെടുക്കാറുണ്ട്. അപ്പോൾ അതാ കണ്ടോ, ഞാൻ ഒരു കോരി അപ്പുറത്ത് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുകയാണ്. അല്ലാതെ നമ്മൾ വെള്ളം ഇതുപോലെ തുണി വെച്ച് പിഴിഞ്ഞ് 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 എടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയം ചെയ്യാനുണ്ടാവും. ജസ്റ്റ് നമ്മൾ ആ നനച്ച തുണി വെച്ച് ഒന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ സോപ്പിൻ്റെ ഒക്കെ അങ്ങ് പോന്ന് കിട്ടും, പക്ഷേ എല്ലാ അഴുക്കും കൂടി പോന്ന് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊരു എളുപ്പമാണ്. നമ്മളിങ്ങനെ ഇതിങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ട് ഇപ്പോൾ അങ്ങനെ സംക്രാന്തിയുടെ ചടങ്ങുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല കേട്ടോ. എനിക്ക് അങ്ങനെ അതിനെ പറ്റിയിട്ട് വലിയ അറിയില്ല, അത് വേണമല്ലോ പറയാനായിട്ട്. ഇപ്പോൾ നമ്മളങ്ങനെ കുറേ കാര്യങ്ങൾ പഴയ ചിട്ടയിൽ അതേപോലെ അങ്ങനത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യണ ഒരു സിസ്റ്റം എൻ്റെ വീട്ടിലും അങ്ങനെ ചെയ്യണം കണ്ടിട്ടില്ല, ഇവിടെ അത്രയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ ചെയ്യും. അതല്ലാണ്ട് ഇങ്ങനെ ശ്രീബോധിക്ക് വയ്ക്കുക അങ്ങനെയുള്ള ചടങ്ങൊക്കെ ഉണ്ടല്ലോ, അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടുകളിൽ അങ്ങനെയൊക്കെ ചെയ്യുമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അത് ഓരോ ഏരിയയിലേക്കൊക്കെ അങ്ങനെ ഓരോ നിയമങ്ങൾ ഓരോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. അതുപോലെ ചില കാസ്റ്റുകാരൊക്കെ അങ്ങനെ ചെയ്യും, ചിലരങ്ങനെ ചെയ്യില്ല, അങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം ഇനി ഞാൻ വേറെ എവിടെയും വൃത്തിയാക്കാനൊന്നും പോകുന്നില്ല. ഇനി ജസ്റ്റ് ഒന്ന് എല്ലാവിടും അടിച്ചു തുടക്കണ പോലെ തന്നെ മാളും അടിച്ചു വരിയിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊന്നും അവൾക്ക് ക്ലാസ്സില്ല, അപ്പോൾ അവൾ അടിച്ചു വരിയിട്ടിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗം നമ്മളങ്ങ് തുടച്ചെടുത്തതിന് ശേഷം പോയി കുളിക്കാനട്ടോ. കാരണം നമ്മൾ ഈ മാതിരി പണികളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയായാലും മേലേക്കൊക്കെ ഒത്തിരി വെള്ളം തെറിക്കും, കിടവും. ചില ആൾക്കാരുണ്ട് അവർക്ക് ഈ മാതിരി എന്തൊക്കെ തക്കട തക്കട പണികൾ ചെയ്താലും മേലൊട്ടും വെള്ളാവാതെ ഭംഗിയായിട്ട് ജോലി ചെയ്യാനറിയാം, പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. അപ്പം ആ സമയത്താണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിലെ ചേട്ടൻ വന്നത്. അപ്പം നേരത്തെ നമ്മൾ ചിക്കൻ വയ്ക്കുമ്പോൾ കാണിച്ചല്ലോ അതിൻ്റെ ആ ഒരു കാസ്റ്റ് ചെയ്യേണ്ട പാത്രം. അപ്പോൾ എനിക്ക് ഭയങ്കര മോഹമാണ് കാസ്റ്റ് ചെയ്യേണ്ട ഒരു ഫ്രൈ പാൻ വേണമെന്നുള്ളത് കേട്ടോ. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ്, ഞാൻ കാർട്ടിലിട്ട് വെച്ച് 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 കുറേ നാൾ കഴിഞ്ഞിട്ട് ഇപ്പം അതിനൊത്തിരി വില കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു പാത്രം, ഇത് അത്യാവശ്യം വട്ടമുണ്ട്. ഇതിന് ഒരു വട്ടം എന്ന് പറയുമ്പോൾ ഒരു 28 സെൻറ്റിമീറ്റർ അത്ര എത്രയുണ്ട് അതിന് വ്യാസമുണ്ട്. അതുപോലെ തന്നെ ഡെപ്ത് എന്ന് പറയുമ്പോൾ ഒരു 1.8 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ഉള്ളളവാണ്. നമ്മളിപ്പോൾ ഇതിൽ വെള്ളമാക്കി വെക്കാനല്ല, എന്നാൽ ഞാൻ പറയണ ഒരു 1.8 ലിറ്ററാണ് അതിൻ്റെ ഒരു ഉള്ളളവ് പറയണത് കേട്ടോ. അതിൽ QR കോഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ഇതിൻ്റെ ബില്ലൊക്കെ സർട്ടിഫിക്കറ്റ് ആയിട്ട് കിട്ടും. അല്ല, ഈ പത്രത്തിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു QR കോഡാണ് സംഭവം കേട്ടോ. അപ്പം നല്ല പ്രീ സീസൺഡ് ആയിട്ടുള്ള പാത്രമാണ്, നല്ല നല്ല മിനുസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലൊക്കെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിങ്ങനെ മയക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതുപോലെ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവോളയൊന്ന് വാട്ടിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പൊടികൾ ഉണ്ടാവില്ലേ, കേടായിട്ടുള്ള അരിപ്പൊടിയോ ഗോതമ്പൊടിയോ മൈദയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ധാന്യപ്പൊടികൾ ഉണ്ടാവില്ലേ, അതൊന്ന് ജസ്റ്റ് നന്നായിട്ട് ഒത്തെടുത്താലും നമുക്ക് ഇങ്ങനെ ചട്ടി മയക്കെടുക്കാം. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞത് പ്രീ സീസൺഡ് ആയിട്ടുള്ള സംഭവമാണ്, ഇത് മയക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്തു കൊടുക്കാം. അപ്പോൾ ചട്ടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരിക്കുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ചട്ടി ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, എന്നെ ഇഷ്ടമാണെങ്കിലും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം.